രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനും പിടികൂടാനും ഓടി നടന്ന പോലീസ് ഇപ്പോൾ നടൻ പോലീസിൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നുമല്ലേ, പക്ഷെ അത് സംഭവിച്ചിരിക്കുകയാണ്. അതായത് സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചു. കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെയാണ് കേരളത്തിലെ പോലീസ്, പ്രത്യേകിച്ച് SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അംഗങ്ങൾ ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനും പിടികൂടാനും വേണ്ടി കേരളം മുഴുവനും വല വിരിച്ചത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ മൊത്തം വല വിരിച്ചു. പക്ഷേ സിദ്ദിഖിനെ കിട്ടിയില്ല. അങ്ങനെ സുപ്രീം കോടതിയിൽ പോയിട്ട് പിന്നെ മുൻകൂർ ജാമ്യം എടുത്തു. മുൻകൂർ ജാമ്യം എടുത്ത് വന്നതിന് ശേഷം സിദ്ദിഖിന് ഇപ്പോൾ സിദ്ദിഖ് ഫ്രീ ആണ്. അപ്പോൾ സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ പോലീസുകാരെ സമീപിച്ചു, SIT പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ചു. നിങ്ങൾ പിന്നെ ഇതുവരെ നോട്ടീസ് തന്നില്ലല്ലോ, നോട്ടീസ് തന്നാൽ ഞങ്ങൾ ഹാജരാകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയും ചോദ്യം ചെയ്യുന്നത് വൈകും എന്ന് തന്നെയാണ് നമ്മൾ കണക്കേക്കേണ്ടത്. സുപ്രീം കോടതി അന്തിമ ഉത്തരവിന് ശേഷം മാത്രം മതി ചോദ്യം ചെയ്യലെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. അവിടെയാണ് സംഘം നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇയാൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഇയാളുടെ കയ്യിൽ പിന്നെ മുൻകൂർ ജാമ്യമുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് SIT വിഭാഗം തീരുമാനിച്ചിരിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ കാണേണ്ടത്. സിദ്ദിഖിന് ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് അഭിഭാഷകൻ പറയുകയും ചെയ്യുന്നുണ്ട്. സ്വമേധയാ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ്. ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലികാശ്വാസം ലഭിച്ച സിദ്ദിഖ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ നോട്ടീസിനായി കാത്തിരിക്കുകയാണ്. നോക്കുക, ഇന്നലെ വരെ ഇയാൾക്ക് വേണ്ടി പോലീസ് കാത്തിരുന്നു, ഇപ്പോൾ പോലീസിന് വേണ്ടി ഇയാൾ കാത്തിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. നോട്ടീസ് ലഭിച്ചാൽ ആ നിമിഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് തീരുമാനം. എന്നാൽ ഇതുവരെ സിദ്ദിഖിന് നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് അഭിഭാഷകൻ തന്നെ പറയുന്നുണ്ട്. 7 ദിവസം ഒടുവിൽ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ അഭിഭാഷകന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട നടൻ തുടർന്നുള്ള നിയമ നടപടികളിൽ വിശദമായ ഉപദേശം തേടിയിരുന്നു. എന്നാൽ ധൃതി പിടിച്ചുള്ള ചോദ്യം ചെയ്യൽ വേണ്ടെന്ന തീരുമാനത്തിലാണ് കേസ് അന്വേഷിക്കുന്ന സംഘം. സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ ഉത്തരവ് വരുന്നതിന് മുമ്പ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാൽ കേസിന്റെ പുരോഗതിയിൽ പോലീസിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കാരണം പോലീസിന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഇപ്പോൾ പിന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കേസിൻ്റെ അന്തിമവിധി, അതായത് ഈ ജാമ്യാപേക്ഷയുടെ അന്തിമവിധി വരുമ്പോൾ അത് വലിയ പ്രശ്നമാകും എന്നതാണ്. എന്തായാലും കാരണം കോടതിയിൽ പറയും അവരെനിക്ക് ചോദ്യം ചെയ്ത് കഴിഞ്ഞു, എല്ലാ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കഴിഞ്ഞു, അപ്പോൾ ഇനി എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ത് എന്ന് പിന്നെ സിദ്ദിഖിന് കോടതിയിൽ സുപ്രീം കോടതിയിൽ വാദിക്കാം. അതിനുള്ള ഒരു പഴുത് ഉണ്ടാക്കരുത് എന്നാണ് ഒരുപക്ഷെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്, നമുക്ക് അനുമാനിക്കാം. എന്തായാലും സിദ്ദിഖിൻ്റെ അറസ്റ്റ് അനിവാര്യമാണെന്നും കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യണമെന്നും സുപ്രീം കോടതിയെ ബോധിപ്പിക്കുകയാണ് പോലീസിൻ്റെ ലക്ഷ്യം. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് പോലീസിൻ്റെ ലക്ഷ്യം. ഉടൻ സ്വമേധയ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായാലും ചോദ്യം ചെയ്യേണ്ടെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തലും അന്തിമ ഉത്തരവിന് ശേഷം മതിയെന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. ഇന്നലെ അഭിഭാഷകന് മുന്നിലെത്തിയ സിദ്ദിഖ് ആലുവയിലെ വീട്ടിലേക്ക് പോയെന്നാണ് വിവരം ലഭിക്കുന്നത്. തനിക്ക് അനുകൂലമായ തെളിവുകൾ ശേഖരിക്കുന്നതടക്കം പുരോഗമിക്കുകയാണെന്നും നടനോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും സിദ്ദിഖ് നിയമ പോരാട്ടം നടത്താൻ തന്നെ നിശ്ചയിച്ചു. കാരണം സ്വാഭാവികമായിട്ടും ഇനി അങ്ങനെ നടത്തിയേ പറ്റൂ. അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണിപ്പോൾ. എന്തായാലും ഈ സുപ്രീം കോടതി 2 ആഴ്ച കഴിഞ്ഞ് ഈ നടൻ്റെ ജാമ്യ അപേക്ഷ വീണ്ടും പരിഗണിക്കും. അപ്പോഴേക്കും ഈ ജാമ്യാപേക്ഷ റദ്ദാക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന കണക്കുകൂട്ടലിലാണ് കേരളത്തിൻ്റെ SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം.